ഈ ലിസ്റ്റിന് ഡേറ്റ് തീരാറായി. സർക്കാർ ഇനിയും തിരിഞ്ഞു നോക്കി ഡേറ്റ് തീർന്നാൽ ഇവർ പിന്മാറി പോകുന്ന ഒരു വിചാരം സർക്കാരിനുണ്ടോ? അത് നമ്മളെ ഈ കഴിഞ്ഞ ഈ ഭരണഘടന സോറി കഴിഞ്ഞ ഒന്നാം മന്ത്രിസഭ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പുറമെ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട് തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ, പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവും വരെ. ഈ ഒരു സമീപനമാണ് കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത്, ഈ രണ്ടാം മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ ഇവർക്ക് അടിപറ്റി പോകാൻ പോകുന്നത് അങ്ങനെ തീരുന്നവരല്ല ഞങ്ങളെന്ന് ഈ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവരൊക്കെ വിചാരിച്ചു കാണുക, കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് PSC യുടെ പേര് സമരം നടക്കാറുണ്ട്. അപ്പം ഇവന്മാർ കാണിച്ചിട്ടങ്ങ് പോകും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ആദ്യമേ ഒന്നൊരു സല്യൂട്ട് ഞാൻ കൊടുത്തത്. ഇവർ പിന്മാറി പോകരുത്. ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞതും അതുകൊണ്ടാണ്. ഇത് കേവലം ഇവിടെ വന്ന് സെക്രട്ടറിയുടെ ഫ്രണ്ടി വന്ന് നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സമരം കാണിച്ചിട്ട് പോകുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവർ അത്രയും ഉറച്ച ബോധ്യത്തോട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് അഭിമാനമാണ് അവർ അവരെ പോലീസിലെടുക്കും തോറും. അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ചിന്തയുണ്ട്, അത് അവർക്ക് എന്തായാലും ഉണ്ടാവും. അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ ലക്ഷ്യവും. അല്ല സി, നമ്മള് ഇപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ്. ഒരു ഭാഗത്തോടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും മറുഭാഗത്തോട് അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തെളിവിളിക്കുന്ന ഒരു സമീപനമാണ്. ഇത്രയേറെ ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു ചെറുപ്പക്കാരന് വിധേയമായിട്ടും നമ്മളൊക്കെ അറിഞ്ഞത് എത്രയോ വൈകിട്ടാണ്. അത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ അറിഞ്ഞു നോക്കും, ഇത് പുറത്ത് വന്നില്ലായിരുന്നു എന്തായിരിക്കും അവസ്ഥ. ഇതുപോലെ എത്രയോ ക്യാമ്പസുകളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനും ഭയപ്പെട്ടത് എന്താണെന്നറിയാമോ, അവിടെ നിശബ്ദരാക്കപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു വലിയ ആയുധമുണ്ടേ. നമ്മുടെ മുന്നിലൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുതരം മേടിക്കണ്ട, നീ അത് പറയാൻ വേണ്ട, നീ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എത്രയോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അതായത് മറുനാട് ഉൾപ്പെടെ എത്രയോ മാധ്യമങ്ങൾ, ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ ക്യാമ്പസിൽ നടന്നു, അത് തലമുറ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? അപ്പം അതുണ്ടാവണം, നമുക്ക് കരുത്തുണ്ടാവണം. ഇപ്പം ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വെറുതെ ഇരുന്നാൽ പലരും പൈസ കൊടുത്തിരുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ പ്രതിഷേധിക്കുന്നതോറും നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ, ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി സംഭവിച്ചത് നാളെ എനിക്കും സംഭവിക്കും, നാളെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും, നാളെ എൻ്റെ അനിയനെ ചിലപ്പോൾ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിലായിരിക്കും. അപ്പം ഞാൻ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് തിരിച്ചറിയുക. അവന്മാർ എത്രത്തോളം ന്യായീകരിക്കുന്നു അത്രത്തോളം ആ അവന്മാരെ പാർട്ടിമാരെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, അല്ലാണ്ട് വേറൊന്നും പറയാനില്ലല്ലോ, മറ്റൊരു 7 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല സർക്കാർ. ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ചെയ്യുന്ന ശമ്പളം കൊടുത്തില്ല. പക്ഷേ കറക്റ്റ് 1st ഇപ്പോൾ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി ശമ്പളം കിട്ടി, ഖജനാവിന് പൈസ ഇല്ലെന്ന് പറയും. ഈ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് ശമ്പളത്തിന് പൈസ എവിടെയാണ്? മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ മതി. ഇപ്പം ഇവർ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളുടെ ആഴം അറിയണമെങ്കിൽ ദുബായ് കേന്ദ്രീകരിക്കപ്പെടുന്ന ബിസിനസ്സുകാരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ മന്ത്രിമാരുടെ കള്ളഫണ്ടുകൾ ഉൾപ്പെടെ, ഇപ്പം നോർത്ത് ഇന്ത്യൻ ലോബികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെ നടന്ന ഇടപാടുകൾ, ഇപ്പം ചിലത് ഇപ്പം എൻ്റെ അടുത്ത് തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലത് നമുക്കിത് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ പല കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന തട്ടി, അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഒരു പ്രശ്നമേ അല്ല. അത് നിങ്ങൾ മൊത്തത്തിൽ നോക്കും, ഇവരുടെ ജീവിതം ഒരു പ്രശ്നം. ഇവരും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും വളരെ സേഫ് സോണിലാണ്. ആരാണ് ഇവർക്കെതിരെ ചോദ്യം ചെയ്യേണ്ടത്? ഈ പാർട്ടി വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, BJP ക്കാരനെ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ്സുകാരെ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം അവൻ വോട്ട് ചെയ്തിട്ടല്ല മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നത്. അവൻ വോട്ട് ചെയ്തതാരാ? അവൻ വോട്ട് ചെയ്ത് അവൻ്റെ പാർട്ടിക്കാരാ? അവരുടെ കാര്യം ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതൊക്കെ BJP ക്കാരാ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാരാ? അല്ല. ഇതിനകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ SFIയിലും EDYയിലും പ്രവർത്തിച്ച പിള്ളേരായിരിക്കും. അവൻ്റെ ജീവിതമാണ് പോയി കിടക്കുന്നത്. അപ്പോൾ അവന് വേണ്ടി സംസാരിക്കേണ്ട അവൻ്റെ പാർട്ടിക്കാരാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മരിച്ച സിദ്ധാർത്ഥന് അവർ ഏത് പാർട്ടി പ്രവർത്തിച്ചവനാ? എന്തുകൊണ്ട് അവൻ്റെ മരണം 10 ദിവസമായിട്ടും പുറത്ത് ചർച്ചയായില്ല? പുറത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എന്നല്ലേ പറയുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ? നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കേണ്ട, ഞാൻ ശബ്ദിക്കും. നിങ്ങൾ സംസാരിക്കുക. സർക്കാരിനെ വിമർശിക്കുന്ന അഖിൽമാരാരും ഇവിടെ വരേണ്ട സാഹചര്യം എന്തിനാ? വരേണ്ട കാര്യമില്ല. അഖിൽമാരാരെന്ന് പറയുന്ന ഒരുത്തന് ഇവിടെ വന്നിട്ട് അങ്ങനെ ആളാവണ്ട. ഞങ്ങൾ DYF ക്കാരിവിടെ ഉണ്ട്, ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കും. പിന്നെ എന്താ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താ? അവരിവിടെ സംസാരിക്കണം. ഒരാൾക്ക് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തനം നയിക്കുന്നത്. ഞാനിത് ആരുമല്ല, ഞാനൊരു പാർട്ടിയിലെ മെമ്പറല്ല. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മളെ പല പാർട്ടിയിലേക്ക് കൊണ്ട് ചാപ്പ് കുത്തിക്കളയും. അത് പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും. ഇവർ ചോദിച്ചോളൂ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞോ? തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 2 അക്കൗണ്ട് തുടക്കുമെന്നൊക്കെ BJP മോദി തന്നെ പറയുന്നു. എന്താണ് ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ? അതെ, ഞാൻ പറയും, തെരഞ്ഞെടുപ്പ് ഒരിക്കലും ശരിതെറ്റുകളുടെ വിലയിരുത്തലല്ല. ഒരു രാഷ്ട്രീയത്തിൻ്റെയും ജനാധിപത്യപരമായിട്ട് നമ്മളൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുന്നത് ഞാൻ കാണുന്നത് ഒരു ശരിതെറ്റുകളുടെ വിലയിരുത്തലായിട്ടല്ല.
ആ സമയത്തുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ ആ സമയം നിമിഷത്തെ ചിന്തയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറന്നതിന് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമൊന്നുമില്ല, തുറന്നില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ ഇവരെ ഈ ജയിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തെ തന്നെ ചില ആൾക്കാർ കാട്ടിക്കൊണ്ടിരുന്നത്. ബി ജെ പി അല്ല, ബി ജെ പിക്കാരെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ 10% പോലും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ പുള്ളിയെ ജയിപ്പിച്ചടങ്ങും എന്നുള്ള വാശിയില്ല. മറ്റൊരു സൈബർ ആക്രമണം നടത്തുന്നുണ്ട്, സർക്കാരിനെതിരെ ഒരുപാട് പോസ്റ്റും വീഡിയോ ഉണ്ട്. അപ്പോൾ അവരെ സൈബർ ആക്രമണം പേടിക്കുന്നില്ലേ? ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിപ്പം അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ജീവിതത്തിൽ കിട്ടിയ ഒരാളാണ് ഞാൻ. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ജീവിച്ചല്ലേ പറ്റും. അല്ല, അതൊന്നും